നമസ്കാരം. പണ്ടൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ വീടുകളിലൊക്കെ കുസൃതി കാണിക്കുന്ന കുട്ടികളോട് അമ്മമാർ പറയാറുണ്ട്, പിള്ളേരെ പിടുത്തക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്, നിന്നെ അവർക്ക് പിടിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഇതാ വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയക്കാരൊക്കെ സൂക്ഷിക്കുക, ഇദ്ദേഹം 2 മാസത്തിലധികമായി നിശബ്ദനായിരുന്നു. നമ്മൾ വിളിച്ച് ചോദിച്ചാലും എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ പോലും ടെലഫോണിൽ കൂടെ പറയുന്നത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എല്ലാം തിരഞ്ഞെടുപ്പ് കഴിയട്ടെ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനവും കഴിഞ്ഞു, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം പത്രക്കാരോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ആ പിണറായി വിജയൻ എടുത്ത തീരുമാനം നല്ലതാണ്, ഭൂരിപക്ഷം നോക്കിയൊന്നുമല്ല ആർക്കും മന്ത്രിസ്ഥാനം നൽകുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണിയാശാന് എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തുകൂടാ എന്നും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. ഇപ്പം മണിയാശാനോട് വലിയ സ്നേഹമാണ്, പണ്ട് കരിങ്കുരങ്ങൻ എന്ന് വരെ കയറി വിളിച്ചതാണ്, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. 2016 തിരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹവുമായിട്ടുണ്ടായിട്ടുള്ള ഒരസിലുമൊക്കെ. ഇപ്പോഴിതാ തുടർച്ചയായ 2 തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ കൊണ്ടുകൂടിയാണെന്ന് ഇടതുപക്ഷം മറക്കരുതെന്ന ഒരു മുന്നറിയിപ്പുമായിട്ടാണ് സാക്ഷാൽ കണിച്ചുകുളങ്ങര പ്രമാണി ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ആയിരിക്കാം അവരെല്ലാം ഈ പ്രമാണിയുടെ വാക്ക് കേട്ടനുസരിച്ച് നടക്കുന്നവരാണോ. പക്ഷേ ജനാധിപത്യ ഭരണം നിലവിൽ വന്ന് 5.5 പതിറ്റാണ്ട് കഴിഞ്ഞാണ് വി എസ് അച്യുതാനന്ദിലൂടെ 7 വിഭാഗത്തിൽ നിന്നൊരാളെ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാക്കിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പിന്നാക്കക്കാരുടെ പ്രാതിനിധ്യം ഭരണതലത്തിൽ ഉണ്ടാകണം, അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനങ്ങളിൽ കൂടുതൽ പിന്നാക്ക വിഭാഗക്കാർ കടന്നു വരണം. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തീരുമാനിക്കുകയോ പങ്കുവച്ചെടുക്കുകയോ ചെയ്യുന്ന ഭരണസ്ഥാനങ്ങളിലും പിന്നാക്ക വിഭാഗക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കും. അതോടെ ഭരണതലത്തിൽ പിന്നാക്കക്കാർക്ക് അനുകൂലമായ നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഭരണതലത്തിലുള്ളതൊക്കെ മുന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങൾക്കും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഭരണതലത്തിൽ അവർക്ക് നിർണായകമായ സ്വാധീനം ഉള്ളതുകൊണ്ടാണെന്നും നമ്മുടെ ഈ കണിച്ചക്കുളങ്ങര പ്രമാണി പറയുകയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഈഴവർക്കർഹമായ പ്രാതിനിധ്യമില്ല എന്നും അദ്ദേഹം ഉറവിളി കൂട്ടുന്നു. ഏറ്റവും വലിയ അവഗണന നിലനിൽക്കുന്നത് കോൺഗ്രസിലാണ്. ഈ കോൺഗ്രസ്സിലെ ഇനിയിപ്പം അംഗീകാരം കിട്ടിയിട്ടെന്ത് കാര്യം, മുങ്ങിച്ചാവാൻ തുടങ്ങുന്ന കപ്പലല്ലേ, അതിനകത്ത് ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി കൂടെ കയറണമെന്ന് ആഗ്രഹമുണ്ടോ? ആർ ശങ്കർ മുഖ്യസ്ഥാനം ഒഴിഞ്ഞിട്ട് 57 വർഷമാകുന്നു. അതിനുശേഷം പലതവണ കോൺഗ്രസ് മന്ത്രിസഭകൾ വന്നു, പക്ഷേ ഒരിക്കൽ പോലും ഈഴവ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കിയില്ല. ശങ്കറിനെ അധികാരത്തിൽ നിന്ന് ഇറക്കിയവർ ആ സ്ഥാനത്തേക്ക് മറ്റൊരു പിന്നാക്കക്കാരൻ കടന്നു വരാതിരിക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവരോടും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം എന്താണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയതല്ലേ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള തിരിച്ചടിയാണ് അവർക്ക് ലഭിച്ചത്. കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി പ്രതിപക്ഷ തിരിക്കേണ്ട ഗതികേടിലേക്ക് അവരെ പിന്നാക്ക വിഭാഗങ്ങൾ സംഘടിതമായി തള്ളിയിട്ടു, സാക്ഷാൽ വെള്ളാപ്പള്ളി പറയുന്നത്. എന്നിട്ടും അവർ പാഠം പഠിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. കേരളത്തിൽ സുപ്രധാനമായ അധികാരസ്ഥാനം ലഭിച്ച ആദ്യത്തെ പിന്നാക്ക വിഭാഗക്കാരൻ സി കേശവനായിരിക്കാം. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി നിലനിന്നിരുന്ന ഒട്ടനേകം അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. വഹിച്ച സ്ഥാനങ്ങൾക്കും നയിച്ച മറ്റ് സമരങ്ങൾക്കും അപ്പുറം നിർണായക പ്രസക്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന നിവർത്തന പ്രക്ഷോഭത്തിന് ഇന്നുണ്ട്. അധികാരസ്ഥാനങ്ങളിൽ
ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സമരം. സമരത്തിലൂടെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഭേദപ്പെട്ട പങ്കാളിത്തം ലഭിച്ചു. പക്ഷേ അന്ന് തിരുവിതാംകൂറിലെ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലായിരുന്ന ഈഴവ വിഭാഗത്തിന് കാര്യമായ നേട്ടമുണ്ടായില്ല എന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുകയാണ്. സമാനമായ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സവർണ ന്യൂനപക്ഷ ലോബി ഈഴവർക്ക് മുന്നിൽ അധികാരത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം യാഥാർത്ഥ്യമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷങ്ങളെയും സവർണരെയും തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. പാർട്ടി കമ്മിറ്റികളിലും നേതൃത്വത്തിലും ഇക്കൂട്ടർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു. തഴയപ്പെടുന്നത് ഈഴവർ അടക്കമുള്ള പിന്നാക്ക വിഭാഗക്കാരാണ്. ഇതിനെതിരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ശബ്ദം ഉയരണം എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തിൽ ഈഴവ സമുദായം മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയാണ് ഇത് ഈ കേരളത്തെ ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തെ താങ്ങി നിർത്തുന്നത് എന്ന് തോന്നിപ്പോവും. കേരളത്തിൽ സംഭവിക്കുക ദുരന്ത സമാനമായ ഒരു തിരിച്ചുപോക്കായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരാൻ സാമ്പത്തിക പശ്ചാത്തലം നിർണായക ഘടകമാണ്. എല്ലാ പാർട്ടികളുടെയും അടിത്തട്ടിൽ വിയർപ്പൊഴുക്കി പ്രവർത്തിക്കുന്നവരിൽ വലിയൊരു വിഭാഗം ഈഴവർ അടക്കമുള്ള പിന്നാക്ക വിഭാഗക്കാരാണ്. പക്ഷേ ഇവർ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒന്നുകിൽ മേൽത്തട്ടിലുള്ളവർ ബോധപൂർവം തഴയുന്നു, അല്ലെങ്കിൽ നേതൃസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാമ്പത്തിക പശ്ചാത്തലം ഇവർക്കില്ല. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് വെള്ളാപ്പള്ളി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാത്ത സാഹചര്യത്തിൽ പിടിച്ചെടുക്കൽ തന്നെയാണ് മുന്നിലുള്ള പോംവഴി എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വരുത്തുകയാണ്. അപ്പോൾ എന്തായാലും ഒരു തുടർഭരണം ഉണ്ടായിരിക്കുന്ന ഈ LDF സർക്കാരിനെ വിറപ്പിക്കാനായിട്ടാണോ വെള്ളാപ്പള്ളി തുനിഞ്ഞിറങ്ങുന്നതെന്ന് ഒരു സംശയം ഇല്ലാതില്ല.